ഹലോ ഫ്രണ്ട്സ്, അപ്പം എന്ന് ഞാൻ ക്രിസ്മസ് ഒക്കെ ആയിട്ട് നല്ലൊരു നാടൻ വിഭവമായിട്ട് വന്നിട്ടുള്ള ചെമ്മീൻ പൊള്ളിച്ചതാണ്. അതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുവെച്ചെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ ഒഴിയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിവിടെ ചെമ്മീൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടിയും ആഡ് ചെയ്തിട്ട് മാഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വറുക്കാനുള്ള ഓയിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിട്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് നല്ല കരിവേപ്പില ഇട്ട് കൊടുക്കുക. കരിവേപ്പിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇത്രയും അധികം തന്നെ ഇട്ടോളൂ, നല്ല ഫ്ലേവർ ഉണ്ടാവും. അതിനുശേഷം കരിവേപ്പില നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ചെമ്മീൻ മാഗ്നേറ്റ് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ ഒരു 80% ഫ്രൈ ചെയ്ത് എടുത്താൽ മതി നമുക്ക്. ബാക്കി മസാലയിലും നമ്മൾ ഇട്ടിട്ട് വേവിക്കണതായിരിക്കും. അപ്പോൾ നമ്മളുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ ഓയിലിൽ തന്നെ ഞാൻ 2 വലിയ സവാള ഞാനിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതേ ഓയിലാവുമ്പോൾ നമുക്ക് ചെമ്മീൻ വറുത്തതിൻ്റെ ഫ്ലേവറും എല്ലാതും കൂടി ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റുന്ന സമയം കൊണ്ട് നമുക്കിവിടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കാന്താരി മുളകും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു പിടി എന്ന് വെച്ചാൽ നമ്മൾ 2 വെളുത്തുള്ളിക്കൂട് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് നമ്മുടെ കാന്താരി മുളകാണ്, വീട്ടിൽ തന്നെയുള്ള കാന്താരി മുളക് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ കാന്താരി മുളക് ഇല്ല എന്നുവെച്ചെങ്കിൽ നിങ്ങൾ കുരുമുളക് ആഡ് ചെയ്താലും മതി. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല എരിവുള്ള കാന്താരി മുളകാണ്. ഇതും കൂടി ഇട്ടിട്ടൊന്ന് നമുക്ക് ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി, അങ്ങോട്ട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു കല്ലുണ്ടെന്ന് വെച്ചെങ്കിൽ ഒന്ന് ഒതുക്കിയെടുക്കുക, അല്ലെങ്കിൽ മിക്സിയിലാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. നമ്മളുടെ മിക്സ് നന്നായിട്ടൂടെ ഒതുങ്ങി വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചെറിയൊരു ഇഞ്ചി ഇതിൽ എണ്ണ ഇട്ടിട്ട് ചതച്ചെടുക്കുക. അപ്പോൾ ആദ്യം വെളുത്തുള്ളി കാന്താരി മുളകും ചതഞ്ഞ് വന്നതിന് ശേഷം ലാസ്റ്റ് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഒതുങ്ങിയതിന് ശേഷം നമുക്ക് ഇതാ സവാള ഇവിടെ ഓൾമോസ്റ്റ് ഇവിടെ വഴണ്ടു വന്നിട്ടുണ്ട്. നമുക്ക് ആ മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയും കാന്താരി മുളകും കൂടിയുള്ള ഒന്ന് ഒതുക്കിയെടുത്തിട്ടുള്ള മൊത്തത്തിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള ഇത് പൊള്ളിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്പൈസ് കുറവാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് കുറച്ചാൽ മതി. കൂട്ട് വേണം, കൂടുതൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടിയാൽ മതി. അതിനുശേഷം ഞാനിവിടെ ഒരു പച്ചമുളക് നടുവ് കീറിയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ചെമ്മീൻ എടുക്കുമ്പോൾ ചെറിയ സൈസുള്ള ചെമ്മീൻ എടുക്കുക. പൊടിയായിട്ടുള്ളത് വലുതിനെ കടിക്കും ടേസ്റ്റ് കൂടുതൽ ചെറിയ ചെമ്മീനാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ആ സവാളയൊക്കെ നന്നായി മൂത്ത് വന്നതിന് ശേഷം ഞാനിവിടെ ഒരു 1/2 സ്പൂണ് ഞാൻ മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ നമുക്ക് മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂണും പിരിയമുളകും 1 ടേബിൾ സ്പൂണ് എരിവുള്ളതും ആണ് എടുത്തിട്ടുള്ളത്. വറ്റൽ മുളകിൻ്റെയും പിന്നെ പിരിയമുളകും 1 ടേബിൾ സ്പൂണ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ 1 ടീസ്പൂണ് ഞാനിവിടെ അല്ല സോറി ഒന്നല്ല 1/2 ടീസ്പൂണ് ഞാനിവിടെ ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്, ഫ്രഷ് ആയിട്ടുള്ള ഗരം മസാലയാണ്. അതിനുശേഷം ഞാനിവിടെ 1 തക്കാളി ചോപ്പ് ചെയ്തതാണ്. നമുക്കതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ 1/4 കപ്പ് ഞാൻ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് 2 മുതൽ 3 മിനിറ്റ് നമുക്കൊന്നുകൂടി കുക്ക് ചെയ്തെടുക്കാം.
അതിനുശേഷം നമുക്ക് പൊള്ളിക്കാനുള്ള നമുക്ക് വാഴയില എടുക്കാം. ഇങ്ങനെ വാഴയില നമുക്ക് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് വെച്ചിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ മടക്കുന്ന സമയത്ത് വാഴയില കീറാതെ കിട്ടും. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും, നമുക്ക് കറക്റ്റായിട്ട് കിട്ടുമില്ല. അപ്പോൾ അതാ ഞാനിവിടെ വാഴയിലേക്ക് ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ നമുക്ക് രണ്ട് പീസ് വേണം കേട്ടോ. അപ്പോഴാണ് ഒന്നതിൻ്റെ നടുവിൽ നമ്മൾ, അതിന് ശേഷം നമ്മളൊരു പീസും കൂടി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ സവാള വെച്ചിട്ടുണ്ട്, പിന്നെ തക്കാളി. തക്കാളി ഇതിന് കുറച്ചും കൂടി പുളി വരാനും പിന്നെ കാണാനുള്ള ഭംഗിക്കും കൂടി ആയിട്ടാണ് വെക്കണത്. അങ്ങനെ വെച്ച് അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ മസാലക്കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഞാനിവിടെ ചെറിയൊരു സവാളയുടെ പകുതി ഞാൻ ചോപ്പ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മേലെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് രണ്ട് തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് പൊതിഞ്ഞിട്ട് കെട്ടിക്കൊടുക്കാം. നമുക്ക് വേറൊരു ഇര പീസും കൂടി ഇതിൻ്റെ മേലെ വെച്ചിട്ട് കവർ ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് ബൈൻഡ് ചെയ്തെടുക്കാം. നമുക്ക് എന്നിട്ട് സെയിം അതേ പാനിൽ തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂണ് കൊക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ നേരത്തെ കെട്ടി വെച്ചിട്ടേ നമ്മുടെ ചെമ്മീനൊക്കെ ഇട്ടുള്ള അത് നമുക്ക് അതിലേക്ക് ഇറക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ്, എന്നിട്ട് രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് മറിച്ചിട്ടിട്ട് അപ്പുറത്തെ ഭാഗം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി, അതിൻ്റെ ഞാൻ മേലിലാണ് ഞാൻ ഒരു തണ്ട് കരിവേപ്പിലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മസാലക്കൂട്ടിലൊക്കെ അത്യാവശ്യം നല്ല കരിവേപ്പില ഇട്ടിട്ടുണ്ടല്ലോ. അതാ ലാസ്റ്റ് ഫൈനലായിട്ട് നമ്മളതാ ചെമ്മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഞാൻ വാഴയുടെ ഇലയുടെ മേലെ ഞാൻ കരിവേപ്പില വയ്ക്കാൻ നല്ലൊരു ഫ്ലേവർ വരും, അതുകൊണ്ടാണ് ഞാൻ പുറമെ വെച്ചത്. മസാലയിൽ നമ്മൾ ഓൾറെഡി ഇഷ്ടംപോലെ കരിവേപ്പിലയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലുമാണ്, അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. അപ്പോൾ ഈ ക്രിസ്മസിന് ചെമ്മീൻ പൊള്ളിച്ചതായിട്ട് ഒന്ന് ട്രൈ ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.